ഈ ടാസ്കില് CIDകളെ പൊളിച്ചടുക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഇപ്പൊ അതെ അവര് പൊളിച്ചടുക്കിയിരിക്കുകയാണ്. പൊളിച്ചടുക്കിയ ജിൻഡോയും ഋഷിയും. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം, ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. അർജുനെ ചോദ്യം ചെയ്തിട്ട് ഒരു തുമ്പ് പോലും CIDകൾക്ക് കൊടുത്തില്ല. എന്തൊക്കെയോ സെന്റിക്കഥ പറഞ്ഞ് പോകുന്ന കാഴ്ചയായിരുന്നു. ഒഴിഞ്ഞൊഴിഞ്ഞു പോവായിരുന്നു അർജുന. വളരെ വിദഗ്ധമായിട്ട് രക്ഷപ്പെട്ടു. ഇത് കഴിഞ്ഞ് ശ്രീധുവിനെ വിളിപ്പിക്കുന്നുണ്ട്. ശ്രീധു തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തിയത് കൊണ്ട് ശ്രീധുവിന് സംശയമുള്ള ചില പേരുകൾ പറയുകയുണ്ടായി. അർജുൻ വാഷ്റൂം ഏരിയയിൽ അടിക്കടി പോയി ക്യാമറയിൽ നോക്കി സംസാരിക്കാറുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ശ്രീധു അർജുനെ ഒറ്റിക്കൊടുക്കുന്നുണ്ട്. ശ്രീധു ആള് കൊള്ളാം കേട്ടോ. അർജുന്റെ പുറകെ നടന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയത് നോട്ട് ചെയ്ത് വെച്ചു. ചാരപ്പണിയായിരുന്നു ശ്രീധു. ജാസ്മിനെ സംശയമുണ്ട് എന്നും ശ്രീധു പറയുന്നുണ്ട് CIDകളുടെ അടുത്ത്. ഇതാണ് ഈ കേസിലെ വഴിത്തിരിവ്. ജാസ്മിൻ വന്നിട്ടാണെങ്കിൽ നല്ല രീതി പരുങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. ജിൻഡോയ്ക്ക് നല്ല സംശയമായിട്ടുണ്ട് ജാസ്മിനെ. മാറ്റിയും തിരിച്ചും ഒക്കെ ചോദ്യം ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നൊരു പരിങ്ങലായിരുന്നു ജാസ്മിന്റെ ആ ഒരു അപ്രോച്ചില്. അതും അഭിഷേകിനെ തൊട്ടിട്ടുണ്ടോ എന്ന് ജിൻഡോ ആദ്യം ചോദിച്ചപ്പോൾ ജാസ്മിൻ പറഞ്ഞു ഞാൻ തൊട്ടിട്ടില്ല എന്ന്. അത് കഴിഞ്ഞ് അതേ ചോദ്യം വീണ്ടും ചോദിച്ചപ്പോൾ ഞാൻ തൊട്ടിട്ടുണ്ടോ എന്ന് ജാസ്മിൻ പറയുന്നുണ്ട്. ഇതിനെപ്പറ്റി ജിൻഡോ ഋഷിയോട് ജാസ്മിൻ പോയപ്പോൾ തന്നെ പറയുന്നതുണ്ട് കേട്ടോ. ചെറിയൊരു ലൂപ്പ് ഹോൾ ഇട്ട് കൊടുത്തിട്ടാണ് ജാസ്മിൻ പോയത്. ജിൻഡോ അത് ക്യാച്ച് ചെയ്യുകയും ചെയ്തു. പിന്നെ ജാൻമണിയാണ് വരുന്നത്. ജാൻമണി അർജുനെതിരായിട്ട് ഒരു മൊഴി കൊടുക്കുന്നുണ്ട്. ഇപ്പൊ അർജുനെതിരെ രണ്ട് മൊഴി ആയതുകൊണ്ട് തന്നെ അർജുൻ ഫിക്സ്ഡ് ആയി അവിടെ തന്നെ. ഇതിനിടയ്ക്ക് നമ്മുടെ ഹൈ ഡെഫിനിഷൻ കോണ്ടന്റ് ക്വീൻ അപ്സരയിച്ച് വരുന്നുണ്ട്. സ്റ്റോർ റൂം വഴി കയറിയിട്ട് നെസ്റ്റ് റൂമിലെ ബെഡിലൊക്കെ പോയി പുതച്ചു മൂടി കിടക്കുന്നുണ്ട്. അതൊരു സൈഡിൽ നടപ്പുണ്ട്. എന്തായാലും CIDകൾ മിടുക്കന്മാരാണ് കേട്ടോ. രണ്ടുപേരും അർജുൻ ജാസ്മിൻ എന്നിവരെ ലോക്ക് ചെയ്തു. ആ കൺക്ലൂഷനിലേക്ക് എത്തി രണ്ടുപേരും. പേപ്പറിൽ രണ്ടുപേരെ പേരെഴുതി വെച്ചിട്ടുണ്ട് ചാർട്ട് ഷീറ്റില്. ജാസ്മിൻ ആണ് എന്ന് ജിൻഡോ തറപ്പിച്ച് പറഞ്ഞു. അർജുൻ ആണെന്ന് ഋഷിയും തറപ്പിച്ച് പറഞ്ഞു. പൊളിച്ചടുക്കി രണ്ടുപേരും കലക്കി. ഈ ടാസ്കില് എനിക്ക് തോന്നുന്നു ഇത്രയും സീസൺസ് നടന്നതിൽ വെച്ചിട്ട് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു കറക്റ്റ് ആയിട്ട് രണ്ടുപേരെ CIDകൾ പിടിക്കുന്നത്. പൊളിച്ചടുക്കി.